സ്കൂളിൽ അവനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന പേര് വിട്ടി. അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഭൂലോക തോൽവി എന്നൊക്കെയായിരുന്നു. നമ്മളിതൊരു വീഡിയോയിലൂടെ പറയാനായി പോകുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഐക്യു ഉള്ള അതല്ലെങ്കിൽ ബ്രെയിൻ പവറുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്. വെൽക്കം ബാക്ക് ടു സൂസ് വേൾഡ്. 1879 മാർച്ച് 14 ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനിക്കുന്നത്. ജനിച്ച 6 വയസ്സായതിനു ശേഷം മാത്രമായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതും ചെറിയ ചെറിയ വാക്കുകൾ മാത്രം. കൂട്ടുകാരുമൊത്ത് കളിക്കാനൊന്നും ആൽബർട്ട് ഐൻസ്റ്റൈന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് ഒറ്റയ്ക്കിരിക്കാനും അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനുമായിരുന്നു. അദ്ദേഹം സ്കൂളിൽ അത്രേ വലിയ പഠിപ്പിസ്റ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങോട്ടായിരുന്നു കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കാറുണ്ടായിരുന്നു. എൻ്റെ പൊട്ടത്തരം നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിൽ ടീച്ചേഴ്സ് അവനോട് ഒന്നും എത്രയാന്ന് ചോദിച്ചാൽ അവൻ കുറേ സമയം ഇരുന്ന് ആലോചിക്കും. രണ്ടല്ലാതെ മറ്റേതെങ്കിലും ഉത്തരമുണ്ടോ എന്ന്. എന്നാൽ കാണാതെ പഠിച്ച പഠിപ്പിസ്റ്റുകൾ ഇതിനകം ഉത്തരം പറയുകയും ചെയ്യും. ഇപ്പോഴുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് ഇതല്ലാതെ മറ്റേതെങ്കിലും ഉത്തരമുണ്ടോ എന്നായിരുന്നു അദ്ദേഹം നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ചെറിയ ചോദ്യത്തിന് പോലും ഉത്തരമറിയാത്ത ഇവനെ സ്കൂളിൽ മുടങ്ങിയിട്ടുണ്ടായിരുന്ന പേര് മണ്ടൻ വിട്ടി എന്നൊക്കെയായിരുന്നു. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ ടീച്ചേഴ്സുകളോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഫലമായി അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ്. പിന്നീട് അദ്ദേഹം മറ്റൊരു സ്കൂളിലേക്ക് പോയി ചേരുകയും ചെയ്യുകയാണ്. അവിടെ ആ ഒരു സ്കൂളിൽ അദ്ദേഹത്തിന് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ നിന്നും അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ആ സ്കൂളിൽ കൂടുതലും താല്പര്യമുണ്ടായിരുന്നത് ഫിസിക്സിലും കണക്കിലുമായിരുന്നു. മറ്റുള്ള ഏത് സബ്ജക്റ്റിലും അദ്ദേഹം ക്ലാസ്സിൽ കയറാം. എന്നാൽ ഫിസിക്സും മാത്സും വരുമ്പോൾ അദ്ദേഹം ഓടി കയറുമായിരുന്നു. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ ഇയർ ബുക്ക് ഓഫ് ഫിസിക്സിൽ പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം ഒരു കത്തയക്കുകയാണ്. ആ കത്ത് പിന്നീട് വിപ്ലവമായി തീരുകയും ചെയ്യുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന പ്രകാശ സങ്കല്പത്തെ അത് തകിടം മറക്കുകയും ചെയ്യുകയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടന്റെ വിപ്ലവത്തെ വരെ അദ്ദേഹം മാറ്റി തിരുത്തുകയാണ്. പിന്നീട് അദ്ദേഹം കണ്ടെത്തിയ എല്ലാ പ്രബന്ധങ്ങളും ലോകത്തെ തന്നെ മാറ്റിമറിക്കുകയായി. സ്കൂളിൽ വിഡ്ഡി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന കുട്ടി പിന്നീട് ലോകത്തെ തന്നെ മാറ്റിമറിക്കപ്പെട്ട സയന്റിസ്റ്റ് ആയി മാറുകയാണ്. വീണ്ടും അന്വേഷിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ? ആകാശത്തേക്കാൾ ഉയരമുള്ള എന്തെങ്കിലും ഉണ്ടോ? കയ്യെത്താ ദൂരത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ ലോകത്തെ മുഴുവൻ കീഴടക്കിയ, ലോകത്തെ മാറ്റിമറിച്ച തന്റെ പ്രബന്ധങ്ങൾക്കുള്ളിൽ ലോകത്തെ മാറ്റിമറിച്ച സ്കൂളിൽ വിട്ടി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന കുട്ടി പിന്നീട് 1955 ഏപ്രിൽ 18 ഈ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം മരിക്കുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരഭാഗങ്ങളൊന്നും ഒരു പരിശോധനയ്ക്കും ഒരു കാര്യത്തിനും വിധേയമാക്കരുത് എന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനിടയിൽ ഒരു ഡോക്ടർ ആരും കാണാതെ തന്നെ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് എടുക്കുകയാണ്. ഒരു പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ആരും കാണാതെ ആ ഡോക്ടേഴ്സ് എടുക്കുകയാണ്. പിന്നീട് ആ ഡോക്ടർ ആ ഒരു തലച്ചോറ് വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീന് മറ്റൊരു മനുഷ്യനുമില്ലാത്ത ഇത്രയും ഐക്യു പവർ വരാനുള്ള കാരണമെന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അവസാനമായി അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുകയാണ്. ലോകത്ത് മറ്റൊരു മനുഷ്യനുമില്ലാത്ത, സാധാരണ വ്യക്തികൾക്ക് തലച്ചോറില്ലാത്ത പല കാരണങ്ങളും പല കാര്യങ്ങളും ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചിന്തകളും ഐക്യു പവറും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പിന്നീട് ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റോറിയുമായി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പാണ്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ അസു സൈനിങ് ഔട്ട്.